എന്തെങ്കിലും പറയാൻ പറഞ്ഞു അങ്ങനെ എന്നെ വരണേനു വിട്ടിട്ട് അമ്മ നമ്മുടെ കൈ വിട്ടു പോയി. വെള്ളിയാഴ്ച വൈകിട്ട് ഒരു അഞ്ചരയാകുമ്പോൾ പുറത്തു പോയതാണ് രണ്ട് മക്കൾ, രണ്ടാമത്തെ മകനും നമ്മുടെ അനീഷ് കുട്ടി. ആനാകുളമ്പിൽ അങ്ങോട്ട് വെറുതെ അങ്ങനെ പോകുമല്ലോ അതുകൊണ്ട്, അപ്പോൾ അതിന് ഇരുട്ടായിട്ടില്ല, ഇരുട്ടാ ഞങ്ങൾ പുറത്ത് വിടില്ല അവന്. അപ്പോൾ അഞ്ചരയാകുമ്പോൾ പോയതാണ്. ആ പോയ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. 6 മണിയാകുമ്പോഴേക്കും ആരോ വിളിച്ച് എൻ്റെ വലിയ മകനെ തിരഞ്ഞു അയച്ചു. അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട്, ഇത് വരുമ്പോൾ പറഞ്ഞു. ഇത് മാത്രമേ എനിക്കറിയുള്ളൂ എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ അല്ലേ, നമ്മൾ 6 മണിയാകുമ്പോൾ ആരോ വിളിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരാളുടെ വിളി കേട്ട് ഇപ്പുറത്തുനിന്ന് കേട്ടു. അപ്പോൾ എൻ്റെ വലിയ മകൻ ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്, ഞാൻ ഇപ്പുറത്തേക്ക് പിന്നാലെ മകൻ്റെ അടുത്ത് ഓടുമ്പോൾ എൻ്റെ മുമ്പുറത്ത് അവർ പറഞ്ഞില്ല. അപ്പോൾ എന്താണ്ട് മകനെ ചോദിച്ചു, മകനും പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ വരാ പറഞ്ഞ, അച്ഛൻ പിന്നാലെ പോകാ പറഞ്ഞപ്പോൾ അച്ഛൻ വരണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ പറഞ്ഞു. എൻ്റെ മകൻ പറന്ന് വണ്ടിയും കൊണ്ടുപോയി. അതിൻ്റെ ഇവൻ്റെ മരിച്ച മകൻ്റെ താഴെയുള്ള മകനും അതേപോലെ വണ്ടിയെടുത്ത് പോയി. അപ്പോൾ ഞാനും പറഞ്ഞു, അച്ഛനും വരാ വരാ പറഞ്ഞു. വേണ്ട നിങ്ങൾ വരണ്ട, ഞങ്ങൾ പോട്ടെ പറഞ്ഞു. അതേ ഞങ്ങൾക്കറിയുള്ളൂ. പിന്നെ ഒരു 7 മണിയാകും, ഞങ്ങൾ പിന്നെ ഈ എൻ്റെ രണ്ട് മരും, ഈ മകളും എൻ്റെ മരുമകളും ഞാനും എൻ്റെ മകളും എൻ്റെ ചെറിയ പേരക്കുട്ടിയും തന്നെ ഇവിടെയുള്ളൂ. പിന്നെ ഈ പോയവരിനെ എൻ്റെ മകൾ വെറുതെ വിളിക്കുന്നുണ്ട് ഫോണിൽ, ആശുപത്രിക്ക് കൊണ്ടുപോയവരിനെ. ഇവരാരും ഫോൺ എടുക്കണില്ല. അപ്പോൾ ഒരേ കരച്ചിൽ, എനിക്ക് ആശുപത്രിക്ക് പോകണം, അമ്മ വാ അമ്മ വാ അമ്മ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരെയൊക്കെ ഫോണിൽ വിളിച്ച് ഓട്ടോ വിളിച്ചു, കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും കൂടി പുറത്തോട്ട് പോകാം അത് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പോകുമ്പോഴേക്ക് വലിയ മകൻ തിറക്ക് പിടിച്ച് ഓട്ടോയിലിറങ്ങി വന്നു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നടാ അപ്പോൾ എവിടെയും ചോദിച്ചു. പറഞ്ഞു അപ്പോഴൊക്കെ ഇപ്പോൾ വരും പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ ഞാൻ പിന്നാലെ ഓടിക്കൊണ്ട് വന്ന് അവനെ കുലുക്കി ചോദിച്ചു, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇവൻ കരയണു. അപ്പോൾ എന്താ മിണ്ടാത്തത് ചോദിച്ചു. പറഞ്ഞു, അമ്മ ഞാൻ ഒരു സത്യം പറയാ, അമ്മ ഇവിടെ തന്നെ അമ്മൻ്റെ ജീവൻ പോയില്ലെങ്കിൽ പറയാ പറഞ്ഞു. അങ്ങനെ എന്നെ വരണേനു വിട്ടിട്ട് അമ്മ നമ്മുടെ കൈ വിട്ടു പോയാ അങ്ങനെ എൻ്റെ മകൻ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് കടത്തി എന്നെ എനിക്കറിയുള്ളൂ. മകനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മകനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മകനെ ഞാൻ വെള്ളിയാഴ്ച അഞ്ചരക്ക് കണ്ടതാണ്. എന്റെ മകന് 1 മണിയാകാതെ നോക്കു, ചോറായില്ല കൂട്ടാൻ വെറുതെ കുട്ടികളുടെ പോലെ വേസ്കുള്ള. പിന്നെ നേരത്തെ നമ്മൾ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഹരിതയെ തിരികെ വിടണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവളുടെ മുത്തശ്ശൻ പറഞ്ഞു ഫോണിൽ, ടി വിയിൽ കണ്ടില്ലേ, അതന്നെ മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും ഗൗരവാക്കി എടുത്തില്ല. എന്താ കാരണം വെച്ചാൽ നമ്മളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ തിരിച്ച് പോവില്ലാന്നും പറഞ്ഞു, പോയാൽ ഞാൻ മരിക്കുന്നത് പറഞ്ഞു. ഇതേ വാക്കാണ് അവളും പറയുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യട്ടെ പറഞ്ഞു, വരുന്നേ അവിടെ കാണാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നു. പിന്നെ ഇവരിൻ്റെ ഭീഷണിക്ക് അവർ പറഞ്ഞതിന് പൈസ ഉള്ള ആൾക്കാർ, ഞങ്ങൾ ഇന്ന് പണിയെടുത്ത് ഒന്ന് ചോറ് വയ്ക്കാം, നാളെ പണിക്ക് പോയിട്ടില്ലെങ്കിൽ ആരുടെ അടുത്തേക്ക് കടം തിരിച്ച് പോകണം, ഞങ്ങളുടെ വീട്ടിലത്തെ കഴിയണം, ഞങ്ങൾക്കുള്ള അവസ്ഥ പറയാതെ ഞങ്ങളുടെ അങ്ങ് അത്ര നല്ല അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് എന്ത് ചെയ്യും? ഞങ്ങളെല്ലാവരും പണിയെടുത്താൽ ഞങ്ങളുടെ കാര്യങ്ങൾ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇത് ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ ചതി ഈ പരിസരത്ത് നടക്കാൻ വിചാരിച്ചില്ല. രണ്ട് തല്ല് തല്ലിയിട്ട് തിരിച്ചു തരും വിചാരിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ദുരിതം ഏതൊരു അച്ഛനമ്മയ്ക്കോ ഏത് മക്കൾക്കോ ആർക്കും ഈ പരിസരത്ത് ഇങ്ങനത്തെ ഒരു കൊലയാളികളെ വെച്ചിരുത്താൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഇനി അത് മാത്രമേ ഉള്ളൂ, തൂക്കി എന്നെ കൊല്ലണം. രണ്ടെണ്ണത്തിനെയും
അത് ഞങ്ങളുടെ കൺമുന്നിലിട്ടിട്ട് എൻ്റെ മകൻ്റെ പിടച്ചൽ വെള്ളം കിട്ടാത്ത പടഞ്ഞ പോലെ അവർ രണ്ടാളും പിടയണത് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും എൻ്റെ ഈ മകൾക്കും ഞങ്ങൾക്ക് കാണണം.